പിരിമേട് താലൂക്കിലെ എഴുന്നൂറ്റി അമ്പത്തി ആറ് ഭരണകൂടത്തിന്റെ പരിഗണന കാത്തു കിടക്കുന്നു ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശ ചെയ്ത് സമർപ്പിച്ച പട്ടയപേക്ഷകളാണ് പരിഗണന കാത്തു കിടക്കുന്നത് ഭരണകൂടം പീരിമേട്ടിലെ പട്ടയപേക്ഷകൾക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം താലൂക്ക് സഭയിലും ഉയരുകയും ചെയ്തു അപേക്ഷിച്ചവരിൽ നിന്നും അപേക്ഷകൾ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശ ചെയ്ത ജില്ലാ ഫണ്ട കൂട്ടത്തിന് മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ചിരുന്നു ഈ അപേക്ഷകരാണ് ജില്ലാ ഫണ്ടിലൂടെ മാറ്റിവെച്ചതായുള്ള ആക്ഷേപം ഉയരുന്നത് മെയ് പതിനൊന്നാം തീയതി ചെറുതോണി വെച്ച് നടക്കുന്ന പട്ടയമേളയിൽ ഈ എഴുന്നൂറ്റി അമ്പത്തിയാറ് അപേക്ഷകൾക്കും പട്ടയം നൽകണമെന്ന് വാരൂസ് സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പീരിമേട് താലൂക്ക് സഭ അധികൃതരോട് ആവശ്യപ്പെട്ടു രണ്ട് സെന്റ് മൂന്ന് സെന്റ് അഞ്ച് സെന്റ് പത്ത് സെന്റ് ഏക്കർ അങ്ങനെ ഏറ്റവും വന്നാൽ ഒരു ഏക്കർ വരെയുള്ള എഴുന്നൂറ്റി അമ്പത്തി ആറ് പട്ടയങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ശുപാർശ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചേർന്ന് പാസാക്കി കളക്ടറുടെ അനുമതിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് കഴിയും കഴിയുമെങ്കിൽ വരുന്ന പതിനൊന്നാം തീയതി ചെറുതോണിയിൽ നടക്കുന്ന പട്ടയമേളയിൽ ആ പട്ടയങ്ങൾ കൊടുക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച് എഴുന്നൂറ്റി അമ്പത്താറ് അപേക്ഷകരുടെ അപേക്ഷ താലൂക്ക് അസൈൻമെൻറ് കമ്മിറ്റി പരിശോധിച്ച് യോഗ്യരായ അപേക്ഷകരെ കണ്ടെത്തി അവർക്ക് പട്ടയം കൊടുക്കണമെന്ന പീരുമേണി ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ജില്ലാ ഫണ്ട് ശുപാർശ ചെയ്ത് അയച്ച അപേക്ഷകളാണ് ജില്ലാ ഭരണകൂടം മാറ്റിവച്ചത് എന്ന പരാതി ഉയരുന്നത് പീരുമേട് താലൂക്കിലെ ജനപ്രതിനിധികളും നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അംഗങ്ങളായ കമ്മിറ്റിയുടെ ശുപാർശയാണിത് മുൻപ് വാഗമൺ വില്ലേജിൽ അനർഹർക്ക് പട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ പേരിലാണ് പട്ടയ നടപടി ജില്ലാ ഭരണകൂടം വെച്ച് താമസിപ്പിക്കുന്നത് എന്ന താലൂക്ക് സഭയിൽ ആക്ഷേപം ഉയർന്നു ഇനിയും വെച്ച് താമസിപ്പിക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നെങ്കിൽ യോഗ്യരായ എണ്ണൂറ്റി അമ്പത്തി ആറ് പേരെയും കളക്ടറേറ്റ് കൊണ്ടുവരുത്തി സമരം ചെയ്യുമെന്നും പ്രതിനിധികൾ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു അപേക്ഷകരിൽ അധികവും സാധാരണക്കാരും ഭൂമിയില്ലാത്തവരുമാണ് ഇവർക്ക് പട്ടയം കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് താലൂക്കു സഭ ആവശ്യപ്പെട്ടു എന്നാൽ പട്ടയ നടപടിക്രമങ്ങളിലെ പിഴവുകളാണ് നടപടിക്രമങ്ങളിലെ കാലതാമസത്തിന് കാരണമെന്നാണ് അറിയുവാനും കഴിയുന്നത് ഇടുക്കി ബുഷൻ